ഹായ് ഇന്ന് നമ്മൾ പത്ത് ഐ സി എസ് സി ക്ലാസ്സിലെ പത്ത് ഐ സി 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 ഫിസിക്സ് സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് മുമ്പ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതൊന്നാമത്തെ പാർട്ടാണ് ഇത് ഇപ്പോൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീഡിയോസ് വരിക ഓക്കെ ഒന്നാമത്തെ പാർട്ട് നമുക്ക് തുടങ്ങാം ഒരു ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ക്വസ്റ്റിനും ചെയ്യുന്നില്ല എല്ലാ പ്രീവിയസ് ക്വസ്റ്റിനും ചെയ്യുന്നില്ല ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ഡയറക്ട് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി ടെസ്റ്റിൽ നിന്ന് തന്നെ പഠിക്കാവുന്നതാണ് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ആണെന്ന് ചെറുതായിട്ടെങ്കിലും തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എസ് ഐ ആൻഡ് സി ജി എസ് യൂണിറ്റ് ഓഫ് മൊമെൻറ്റോ ഫോഴ്സ് മൊമെൻറ്റോ ഫോഴ്സ് മൊമെൻറ്റോ ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റും സി ജി എസ് യൂണിറ്റും നമ്മളുള്ള റിലേഷൻ എഴുതുക ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എസ് ഐ ആൻഡ് സി ജി എസ് യൂണിറ്റ് ഓഫ് മൊമെൻറ്റോ ഫോഴ്സ് ഓക്കെ അപ്പോൾ മൊമെൻറ്റോ ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് ഓഫ് മൊമെൻറ്റോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് നൂട്ടൺ മീറ്റർ ആണ് ന്യൂട്ടൺ മീറ്റർ ആണ് മൊമെൻറ്റോ ഫോഴ്സിൻ്റെ എസ് എ യൂണിറ്റ് സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണിന് പകരം സി ജി എസ്സിൽ വരുന്നത് ഡൈനാണ് ഡൈൻ മീറ്ററിന് പകരം വരുന്നത് സെൻറ്റിമീറ്റർ ആണ് ഡൈൻ സെൻറ്റിമീറ്ററാണ് സി ജി എസ് യൂണിറ്റ് ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റിനു ചോദിച്ചിരിക്കുന്നത് ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇവ തമ്മിലുള്ള റിലേഷൻ വളരെ എളുപ്പമാണ് നമുക്ക് എഴുതാം വൺ ഡൈൻ സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഒരു ഡൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഡൈൻ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് ഫൈവ് ന്യൂട്ടൺ അല്ലേ ഒരു ഡൈൻ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് ഫൈവ് നൂട്ടൺ ആണ് അപ്പോൾ ഡൈനെ ന്യൂട്ടൺ ആക്കാൻ ടെൻ റൈസ് ടു മൈനസ് ഫൈവ് കൊണ്ട് ഇന്ത്യണം സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ ടെൻ റൈസ് ടു മൈനസ് ടു കൊണ്ട് ഇന്ത്യണം അപ്പോൾ ഡൈൻ മാറി ആവും സെൻറ്റിമീറ്റർ മാറി മീറ്റർ ആവും അപ്പോൾ നമുക്ക് പറയാം വൺ ഡൈൻ സെൻറ്റിമീറ്റർ ഈക്വൽ ടു എന്താണ് ടെൻ റൈസ് ടു മൈനസ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു എന്ത് ചെയ്യാതിരണ്ടും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ടെൻ റൈസ് ടു മൈനസ് സെവൻ എന്ന് കിട്ടും മൈനസ് സെവൻ ന്യൂട്രൻ മീറ്റർ ഓക്കെ ഇതാണ് ന്യൂട്രൺ മീറ്ററും ഡയൻ സെൻറ്റിമീറ്ററും നമ്മളുടെ റിലേഷൻ ഇതിന് വേണമെങ്കിൽ തിരിച്ചു എഴുതാം തിരിച്ചു എഴുതാം അതായത് വൺ വൺ ന്യൂട്രൺ മീറ്റർ ഇസിക്കൽ ടു വൺ ന്യൂട്രൺ മീറ്റർ ഇസിക്കൽ ടു ടെൻ റൈസ് ടു വൺ ന്യൂട്രൺ മീറ്റർ ഇസിക്കൽ ടു ടെൻ റൈസ് ടു ഡാഷ് ഡയൻ സെൻറ്റിമീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം ടെൻ റൈസ് ടു മൈനസ് സെവൻ മാറി പ്ലസ് സെവൻ ആണ് അതായത് ഡയൻ സെൻറ്റീമീറ്ററിനെ ന്യൂട്രൻ മീറ്ററാക്കാൻ ടെൻ റൈസ് ടു മൈനസ് സെവൻ കൊണ്ടാണ് ഇൻഡ് ചെയ്യേണ്ടത് ഡയൻ സെൻറ്റീമീറ്ററിലാണ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ എസ് ഐ യൂണിറ്റായ ന്യൂടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ടെൻ റേസ് ടു മൈനസ് സെവൻ കൊണ്ട് ഇൻഡ് ചെയ്യണം വൺ ഡയൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് സെവൻ ന്യൂട്രൺ മീറ്ററാണ് തിരിച്ച് ന്യൂടൺ മീറ്ററിനെ ഡയൻ സെൻറ്റിമീറ്റർ ആക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ടെൻ റേസ്റ്റ് സെവൻ ഓക്കെ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റല്ല ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക കാരണം സി ജി എസ് യൂണിറ്റിൽ തന്നിരുന്നാൽ നമുക്ക് എസ് ഐ യുണിലോട്ട് കൺവെർട്ട് ചെയ്യേണ്ടി വരും ഓക്കെ രണ്ടും അറിഞ്ഞിരിക്കാം ഒൺ ഡയൻ മാറിപ്പോരുത് ഒൺ ഡയൻ സെൻറ്റിമീറ്റർ ഡയൻ സെൻറ്റിമീറ്റർസ് ഇക്വൽ ടു ടെൻ റേസ് ടു മൈനസ് സെവൻ ന്യൂട്രൺ മീറ്ററും ഒൺ ന്യൂട്രൺ മീറ്റർസ് ഇക്വൽ ടു ടെൻ റേസ് ടു പ്ലസ് സെവൻ ഡയൻ സെൻറ്റിമീറ്ററുമാണ് ഓക്കെ ഇതാടുന്ന ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ് എ സാറ്റലൈറ്റ് റിവോൾസ് അറൗണ്ട് എ പ്ലാനറ്റ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് എ സാറ്റലൈറ്റ് റിവോൾസ് എറൗണ്ട് എ പ്ലാനറ്റ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ സാറ്റലൈറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഗീവ് എ റീസൺ ഓക്കെ അപ്പോൾ ഒരു സാറ്റലൈറ്റ് ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യണം ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റിൻ്റെ മോഷൻ ഒരു സർക്കുലാർ മോഷനല്ലേ യൂണിഫോം സർക്കുലർ ഒരേ സ്പീഡിലാണോ അത് കറങ്ങുക യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കും യൂണിഫോം സർക്കുലർ മോഷൻ്റെ പ്രത്യേകത ഇത് സർക്കുലർ മോഷനിൽ കറങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫോഴ്സ് ഉറപ്പായിട്ടും ആക്ട് ചെയ്യണം അതിന് നമ്മൾ സെൻട്രിപ്പറ്റൽ ഫോഴ്സ് എന്ന് പറയും അത് സെൻറ്റർലോട്ടാണ് ആക്ട് ചെയ്യുക അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻ്ററിലോട്ടാണ് സെൻട്രി പെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സെൻറ്റർലോട്ടാണ് പക്ഷേ ഇത് മൂവ് ചെയ്യുന്നത് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ ഇവിടെ ആയിരിക്കുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാവും ഓരോ സ്ഥലത്തും വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ചാപ്റ്ററിൽ അപ്പോൾ ഇവിടെ ഫോഴ്സിനും വെലോസിറ്റിക്കും അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത് ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾ ഇവിടെ എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് അതായത് ഏതൊരു സർക്കുലാർ മോഷനിലും ഏതൊരു യൂണിഫോം സർക്കുലാർ മോഷനിലും ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുണ്ടാകുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് അതുപോലെ ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അതും ഒരു സർക്കുലർ യൂണിഫോം സർക്കുലർ മോഷനാണ് ആണ് അപ്പോൾ അവിടെയും ഈ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് അത് നയൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് കണ്ടുപിടിക്കേണ്ട ഫോമിലെ എന്താ വർക്ക് എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റയാണ് അല്ലേ വർക്ക് കണ്ടുപിടിക്കേണ്ട ഫോമില എഫ് എസ് കോസ് തീറ്റയാണ് ഇവിടെ എഫ് ഇൻ എസ് എസിൻറ്റു കോസ് തീറ്റയുടെ നയൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് കോസ് നയൻറ്റി സീറോ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കോസ് നയൻറ്റി സീറോ ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ എന്തായി പോകും സീറോ ആയി പോവും അതുകൊണ്ട് നമുക്ക് പറയാം ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്ക് സീറോ ആയിരിക്കും വർക്ക് ഡൺ ബൈ എ പ്ലാനറ്റ് വയൽ റിവോൾവിങ് അറൗണ്ട് ദ പ്ലാനറ്റ് ഈസ് സീറോ ബിക്കോസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നയൻ്റി ഡിഗ്രി ഓക്കെ ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി നമുക്ക് മൂന്നാമത്തെ അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകാം മറ്റൊരു ക്വസ്റ്റിൻ ഇതാണ് ഇതൊരു നല്ലവണ്ണം ഒരു ഇൻഡൈറക്റ്റ് ആയിട്ടുള്ളൊരു ആണ് നെയ് ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒപ്റ്റൈൻഡ് ബൈ ദ ഫോമുല ടു കെ ഡിവൈഡ് ബൈ വി സ്ക്വയർ ടു കെ ഡിവൈഡ് ബൈ വി സ്ക്വയർ ഒരിക്കൽ കൂടെ ഒപ്റ്റൈൻ സോറി ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നെയിം ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒപ്റ്റെയിൻഡ് ബൈ ദ ഫോമുല ടു കെ ഡിവൈഡ് ബൈ വി സ്ക്വയർ ടു കെ ഡിവൈഡ് ബൈ ബി സ്ക്വയർ വേർ കെ ഈസ് കൈനറ്റിക് എനർജി ആൻഡ് വി ഈസ് ലീനിയർ വെലോസിറ്റി കെ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണെന്നും വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫോമിൽ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണോ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫോമിലാണ് ഇതെന്ന് ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് എഴുതണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് അപ്പോൾ നമുക്ക് ഈ ഫോമുല ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫോമുല ഇതിനെ നമുക്കൊന്ന് മാറ്റാം ടു അതുപോലെ എഴുതി കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആണല്ലോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട വിടേണ്ട ഫോമുല ഹാഫ് എം വി സ്ക്വയർ ആണ് ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡ് ബൈ താഴെന്തുണ്ട് വി സ്ക്വയർ ഉണ്ട് അല്ലേ അപ്പോൾ ഈ വി സ്ക്വയറും വി സ്ക്വയറും കട്ട് ആയിപ്പോവും ടൂം ടൂവും കട്ടായി പോവും ബാക്കി എന്ത് മാത്രം വരും എം മാത്രം വരും എന്താണ് എം എം എന്ന് പറഞ്ഞാൽ മാസ് ആണ് അല്ലേ മാസ് അതായത് ടു കെ ഡി വൈഡ് ബി സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും ആ ഓബ്ജക്റ്റിൻ്റെ മാസമാണ് കിട്ടുക അതിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആ യൂ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് എന്താ സിമ്പിൾ സിമ്പിൾസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം എസ് എ യൂണിറ്റ് കിലോഗ്രാം സി ജി എസ് യൂണിറ്റ് ആണെങ്കിൽ ഗ്രാം ആണ് അപ്പോൾ മാസിൻ്റെ എസ് യൂണിറ്റ് കിലോഗ്രാം ആണ് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു ഫോമിലെ വന്നിട്ട് ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് അറിയാവുന്ന ഫോമുലെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് എന്നിട്ട് അതിൻ്റെ യൂണിറ്റിൻ്റെ കൂടെ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ യൂണിറ്റ് എഴുതുക കിലോഗ്രാം ഓക്കെ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം ഓൺ വാട്ട് ഫാക്ടർ ഡസ് ദ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻസ് ഒരു ബോഡിയുടെ ഓൺ വാട്ട് ഫാക്ടർ ഡസ് ദ പൊസിഷൻ ഓഫ് ദ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻസ് ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ് ഓക്കെ നിങ്ങൾക്കറിയാം ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഷേപ്പ് മാറുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ മാറും അല്ലേ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇങ്ങനെ ഈ ഷേപ്പിലിരിക്കുന്ന ഒരു റോഡ് ഒരു അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു റോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ് ഇതേ റോഡിനെ തന്നെ നിങ്ങൾ വളച്ച് ഒരു സർക്കുലാർ ഒരു സർക്കുലാർ ഷേപ്പിലാക്കിയാൽ അതിൻ്റെ ഷേപ്പ് മാറ്റി സർക്കുലർ ഷേപ്പിലാക്കിയാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആവും അല്ലേ അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറും ഏതിനനുസരിച്ച് മാറും ഷേപ്പിനനുസരിച്ച് മാറി ഓരോ അബ്ജക്റ്റിന്റെ ഷേപ്പാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഓക്കെ ശരി നമുക്ക് അടുത്ത കോസ്റ്റിലോട്ട് പോകാം എ മെറ്റാലിക് ബോൾ ഈസ് ഹാങ്ങിങ് ബൈ എ സ്ട്രിങ് ഫ്രം എ ഫിക്സർ സപ്പോർട്ട് എ മെറ്റാലിക് ബോൾ ഈസ് ഹാങ്ങിങ് ബൈ എ സ്ട്രിങ് ഫ്രം എ ഫിക്സർ സപ്പോർട്ട് ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഷോയിങ് ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ബോൾ ആൻഡ് ദ സ്ട്രിങ് ഓക്കെ എ മെറ്റാലിക് ബോൾ ഈസ് ഹാങ്ങിങ് ബൈ എ സ്ട്രിങ് ഒരു മെറ്റാലിക് ബോൾ ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കെട്ടി തൂക്കിയിട്ടേക്കാം ഓക്കെ ഹാങ് ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ആ മെറ്റാലിക് ബോളിനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ ഇവിടെ വരയ്ക്കാം അതായത് ഒരു ഫിക്സർ സപ്പോർട്ടുണ്ട് ഒരു സപ്പോർട്ട് ഇതാണ് സപ്പോർട്ട് ഒരു ബോളാണ് ഇതിൽ നമ്മളൊരു മെറ്റാലിക് ബോളിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇതൊരു മെറ്റാലിക് ബോളാണ് മെറ്റാലിക് ബോളിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ക്വസ്റ്റ്യൻ എന്താണ് ട്രൈ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഷോയിങ് ദ ഫോഴ്സസ് ആറ്റിംഗ് ഓൺ ദ ബോൾ ഓക്കെ അത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ചെയ്ത ഒരു ഡയഗ്രാം വരയ്ക്കുക വെരി സിമ്പിൾ ഇത് ഒരു പടം വരയ്ക്കുക ഒരു ബോളും ഒരു മെറ്റാലിക് ബോളും ഇതിലെന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും ഇതിൻ്റെ വെയിറ്റ് അല്ലേ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എഞ്ചി അല്ലേ മാസിൻറ്റു ഇതിൻ്റെ മാസിൻ്റെ ആക്സിലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി വെയിറ്റ് വെയിറ്റ് എന്ന് പിടിക്കേണ്ട ഹോബൽ എം ജി ആണ് കേട്ടോ എം ജി എം ഇൻ ഡി ജി അത് താഴോട്ട് ആക്ട് ചെയ്യും ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബോൾ താഴോട്ട് വീഴുന്നുണ്ടോ വീഴോ ഇല്ല ഇത് കെട്ടി തൂക്കി കിട്ടുന്നുണ്ട് ഹാങ് ചെയ്തിരിക്കുന്നുണ്ട് ഇത് ഒരിക്കലും താഴോട്ട് വീഴില്ല അതുകൊണ്ട് വെയിറ്റ് എത്ര താഴോട്ട് ആക്ട് ചെയ്യോ അത്രയും ഫോഴ്സ് തന്നെ ഇതിന് എങ്ങോട്ട് ആക്ട് ചെയ്യും മുകളിലോട്ട് ഈ സ്ട്രിങ്ങിൽ കൂടെ മുകളിലോട്ട് ആക്ട് ചെയ്യും ഒരു സ്ട്രിങ്ങിലൂടെ മുകളിലോട്ട് ആക്ക് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ടെൻഷൻ എന്നാണ് പറയുക ടെൻഷൻ ടി ഇ എൻ എസ് ഐ ഒ എൻ ടെൻഷൻ ഓക്കെ നമ്മുടെ ടെൻഷനല്ല സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഫോഴ്സ് എന്നാണ് അർത്ഥം കേട്ടോ ടെൻഷൻ ടെൻഷൻ ഓക്കെ അപ്പോൾ സ്ട്രിങ്ങിലൂടെ മോൾ ഔട്ട് ചെയ്യുന്നത് ടെൻഷനും താഴോട്ട് ടൈക്ക് ചെയ്യുന്നത് വെയിറ്റ് എം ജി ഇത് രണ്ടും കൂടെ ബാലൻസ് ആയിട്ടുണ്ട് ബാലൻസ് ആയതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റിക് ഇക്കിൽ വിപ്രിയത്തിന് എക്സാമ്പിളാണ് കാരണം ടോട്ടൽ ഫോഴ്സും ടോട്ടൽ ടോട്ടൽ മൊമെൻറ്റോ ഫോഴ്സും എല്ലാം സീറോ ആയതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റിക് ഇക്കിൽ വിപ്രിയത്തിന് എക്സാമ്പിൾ ആണ് അല്ലേ ടോട്ടൽ ഫോഴ്സ് സീറോ അല്ലേ മോൾ ടി ടീ മോൾ ചെയ്യുന്ന ടിയും താഴോട്ട് ടൈക്ക് ചെയ്യുന്ന എം ജിയും സെയിം ആയിരിക്കും ഓക്കെ ഈ ഡയഗ്രാം വരയ്ക്കാനാണ് ക്വസ്റ്റിൻ ഇതാണ് എൻ്റെ ആൻസർ ഓക്കെ നമുക്ക് ഇന്ന് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം പാർട്ട് ഈ ചാപ്റ്ററിലെ പാർട്ട് ഒന്നിലെ ലാസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ വിത്ത് എ കോൺസ്റ്റൻ്റ് സ്പീഡ് എക്സ്പ്ലെയിൻ അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് ഒരു ഒബ്ജക്റ്റ് കുറേ സ്പീഡിൽ പോകണം സ്പീഡ് കൂടാനോ കുറയാനോ പാടില്ല പക്ഷേ അതിന് ആക്സിലറേഷനും ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ അതായത് സ്പീഡ് ആയിരിക്കണം ഒരേ സ്പീഡിൽ മൂവ് ചെയ്യണം പക്ഷേ ആക്സിലറേഷൻ ഉണ്ടായിരിക്കണം ആക്സിലറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറണം വെലോസിറ്റി മാറിയാലേ എന്തുള്ളൂ ആക്സിലറേഷൻ ഉള്ളൂ ഓക്കെ വളരെ സിമ്പിളാണ് കാരണം എന്താണ് നമ്മുടെ സർക്കുലർ മോഷൻ സർക്കുലർ മോഷനെ കുറിച്ച് ഞാൻ ഇപ്പോഴായിട്ട് പറഞ്ഞതേ ഉള്ളൂ സർക്കുലർ മോഷൻ്റെ പ്രത്യേകത അതിൻ്റെ സ്പീഡ് യൂണിഫോം സർക്കുലർ മോഷൻ്റെ പ്രത്യേകത അതിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും പക്ഷേ വെലോസിറ്റി സെയിം ആയിരിക്കും അല്ല വെലോസിറ്റി ഒരു വെക്ടർ ആണ് അതുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെയാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാവും ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും അല്ലേ അപ്പോൾ വെലോസിറ്റിയുടെ ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് കറങ്ങുന്നതെങ്കിൽ ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഒരുപോലെയാണ് പക്ഷേ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാലോ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റിക്കും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് പക്ഷേ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല പക്ഷേ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ് കാരണം എന്താണ് സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡിലാണ് കറങ്ങുന്നതെങ്കിൽ ആണ് ഇത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡിൽ കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് മാറാതെ നിൽക്കുന്നുണ്ട് അല്ലെ സ്പീഡ് മാറുന്നില്ല പക്ഷേ വെലോസിറ്റി മാറുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ആക്സിലറേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് പറയാം സ്പീഡ് ആയിട്ടുള്ളതും ആക്സിലറേഷൻ ഉള്ളതുമായിട്ടുള്ള മോഷൻ ഉണ്ട് എക്സാമ്പിൾ യൂണിഫോം സർക്കുലർ മോഷൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ എസ് എന്നാണ് കാരണം ഇത് സാധ്യമാണ് കാരണം എക്സാമ്പിൾ എന്താണ് യൂണിഫോം സർക്കുലർ മോഷനിൽ ഇറ്റ് ഹാസ് ആക്സിലറേഷൻ ആൻഡ് യൂണിഫോം സ്പീഡ് സ്പീഡും സെയിം ആയിരിക്കും ആക്സിലറേഷനും ഉണ്ട് അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻറ്റും ആക്സിലറേഷനുമുള്ള ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണ് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് എഴുതണം യൂണിഫോം സർക്കുലർ മോഷൻ എഴുതണം ഓക്കെ ഈ ചാപ്റ്ററിലെ അടുത്തുള്ള ന്യൂമറിക്കൽസും അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ന്യൂമറിക്കൽസും ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ